ഇത് എന്താണ് സംഭവം എന്ന് മനസ്സിലായോ? പറഞ്ഞുതരാം. അങ്ങ് 4000 കിലോമീറ്റർ അകലെയുള്ള പാലസ്തീനിൽ പ്രവർത്തിക്കുന്ന ഹമാസ് എന്ന തീവ്രവാദ സംഘടനയുടെ തലവൻ ഇസ്മായിൽ ഹനിയ ഇസ്രായേലിന്റെ കൈകളാൽ കൊല്ലപ്പെട്ടതിലുള്ള കേരളത്തിൽ നടക്കുന്ന പ്രതിഷേധമാണ് നിങ്ങൾ ഈ കണ്ടത്. ഇവിടെ വയനാട് ദുരന്തത്തിൽ കേരളം വിറങ്ങലിച്ചു നിൽക്കുമ്പോഴാണ് ഈ വരാഹ സന്തതികളുടെ തന്തയില്ലായ്മ. മനുഷ്യത്വവും മര്യാദയും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഇമാതിരി രാജ്യദ്രോഹികൾ ജീവിക്കുന്ന നാട്ടിൽ തന്നെയാണ് നമ്മളും ജീവിക്കുന്നത് എന്ന് ഓർമ്മ വേണം. ഇസ്മായിൽ ഹനിയ എന്ന കൊടും ഭീകരൻ കൊല്ലപ്പെട്ടതിന്റെ പേരിൽ നടന്ന ഈ പ്രകടനത്തിൽ പങ്കെടുത്ത എല്ലാ തീവ്രവാദികളെയും അവരെ തീവ്രവാദികൾ എന്ന് തന്നെ വിളിക്കണം. NIA പോലെയുള്ള സുരക്ഷാ ഏജൻസികൾ എപ്പോഴും നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ കേരളം എപ്പോഴാണ് മറ്റൊരു സിറിയയോ അഫ്ഗാനിസ്ഥാനോ ആവുക എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസം നിർമ്മല കോളേജിൽ നടന്നത് യാദൃശ്ചികമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിഷ്കളങ്കരെ? അല്ല, അത് ഒരു വൻ വിപത്തിനു മുമ്പുള്ള സൂചന മാത്രം. വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അവർക്കായി കൈകോർക്കാം. ശുഭദിനം.